ഇഷ്ടപ്പെട്ട എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ബാംഗ്ലൂരിലെ മടിവാള. ഒരു മിനി കേരള തന്നെ. ബാംഗ്ലൂരിൽ തന്നെ വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ചോള ഇൻസ്ക്രിപ്ഷൻസ് ഇവിടുത്തെ ഒരു ടെമ്പിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ ക്രൈസ്റ്റ് കോളേജ് മലയാളികളുടേതാണ്, സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ മലയാളികളുടേതാണ്, അതുപോലെ സെന്റ് ഫ്രാൻസിസ് സ്കൂൾസ് ഫ്രഞ്ച്കാർ ഉണ്ടാക്കി അവിടെയും കുറേ മലയാളികളാണ്. അതുപോലെ ഒരുപാട് ആളുകൾ മലയാളികളുള്ളത് കൊണ്ട് തന്നെ ഈ മടിവാളയിൽ ധാരാളം ഉണ്ട്. എനിക്ക് ഞാനൊരു 22 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള അതേപോലെ തന്നെയാണ് ഇപ്പോഴും മടിവാള ഉള്ളത്. ഒരു യാതൊരു മാറ്റമില്ല. റോഡുകൾക്കാണെങ്കിലും കടകൾക്കാണെങ്കിലും ഒക്കെ ധാരാളം സ്റ്റേ ഓപ്ഷൻസുകളുണ്ട്. ഒരുപാട് പി ജി ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് കുറേ നമ്മളെ നാട്ടിലെ പോലെ തന്നെ കുറേ ഹോട്ടൽസുകൾ പോപ്പുലർ ഫുഡിൻ്റെ മലയാളി ഫുഡിൻ്റെ പോപ്പുലർ ഹോട്ടൽസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത ഉള്ളൊരു സ്ഥലമാണ്. അപ്പം ഇപ്പോൾ ഒരു നമ്മുടെ ബസ്സിൻ്റെ ഒരു സെൻ്ററാണല്ലോ എല്ലാ സ്ഥലത്തും. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിന്നുള്ള എല്ലാ ബസ്സുകളും വരുന്നുണ്ട്. പിന്നെ കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ആ വഴി പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബസ്സുകളുടെ ഒരു പ്ലേസസ്. അപ്പം ഈ ഭാഗത്തു നിന്ന് വരുന്ന ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിലെ എന്തെങ്കിലും ആവശ്യത്തിന് വരികയാണെങ്കിൽ മടിവാള പ്രിഫർ ചെയ്യാം. കാണാൻ വരികയാണെങ്കിൽ മടിവാളയൊക്കെ, അല്ല സോറി, ബാംഗ്ലൂരൊന്ന് ചുറ്റിക്കറങ്ങി രണ്ട് ദിവസമൊക്കെ കറങ്ങിപ്പോവാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ തന്നെ ഒരു മലയാളികളുടെ ഹോട്ടലിലെടുത്ത്, കാരണം നമുക്ക് നമ്മളുടെ മലയാളികളെ നമുക്ക് വിശ്വസിച്ചെടുക്കാമല്ലോ. ഇപ്പം മെജസ്റ്റിക്കിലൊക്കെ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ ഒരിക്കലും താമസിച്ചിട്ടുണ്ട് മെജസ്റ്റിക്കിലെ ഒരു ഹോട്ടലിൽ. അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കീ തന്നാലും നമ്മുടെ സാധനങ്ങളൊന്നും സേഫായിട്ട് നമുക്കങ്ങനെ വെച്ച് ധൈര്യമായിട്ടൊന്നും പുറത്തു പോകാൻ പറ്റില്ല. കാരണം എനിക്ക് അനുഭവമുണ്ട്, രണ്ട് മൂന്ന് പ്രാവശ്യം അനുഭവമുണ്ട്. മോശമായിട്ട് ഞാൻ ആരും പറയല്ല, എന്നാലും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ മടിവാളയിൽ നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ വിശ്വസിച്ച് കുറേയൊക്കെ വിശ്വസിച്ച് മലയാളികളായിട്ട് അങ്ങനെ ഒരു ഡ്രഗ്സ് ഒന്നും ചെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷെ പണിക്കാരി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തു തരാം. എന്നാലും കുറേ കൂടെ വിശ്വാസ്യതയുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ഭാഷാ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും കുറേ കേൽ വണ്ടികളൊക്കെ കാണും. അപ്പോൾ ആരോടെങ്കിലൊക്കെ വഴി ചോദിക്കണമെങ്കിലും എല്ലാത്തിനും വളരെ നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുന്ന് പോകാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനും, അതുപോലെ ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഇന്റർവ്യൂവിന് വരുന്ന ആളുകളാണെങ്കിൽ അവിടേക്ക് പോകാനും, അതുപോലെ തന്നെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കോർമംഗല ഒരു ഹണ്ട് പോയിന്റ് ആയിട്ട് ഒക്കെ കാണുന്ന ആളുകൾക്കും ലാൽബാഗും മറ്റു സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്ന ആളുകൾക്കും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളൊന്നും ഇല്ല ഒരു അടുത്തൊന്നും ഇല്ലെങ്കിൽ മടിവാള ബെസ്റ്റ് പ്ലേസാണ്. എപ്പോഴും പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടാവും. അത് കാരണം നമുക്ക് വന്നാലും അതേപോലെ രാത്രി തിരിച്ച് രണ്ട് ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ചൊരു വണ്ടിക്ക് പോകാനും ധാരാളം പ്രൈവറ്റ് ബസ്സസ് ഉണ്ട്. അപ്പം അതൊരു നല്ല അനുഗ്രഹമാണ്. കാരണം രാത്രി മലബാർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് രാവിലെ ഇവിടെ വന്ന് രാവിലെ ഫ്രഷപ്പ് ഒക്കെ ചെയ്ത് ഒരു 9:30 ഇറങ്ങുകയാണെങ്കിൽ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ച് വന്ന് പിറ്റേ ദിവസം ഒരു ട്രിപ്പൊക്കെ ചെയ്ത് അതിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് തിരിച്ചു പോകാനും. അതുപോലെ കലാസിപ്പാളയത്ത് വരുന്ന ആളുകളുണ്ട്. കാരണം ഈ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്നവരെല്ലാം കലാസിപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ വന്നിറങ്ങുന്നത്. അപ്പൊ അവര് ഒരിക്കലും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ മിസ്കമ്മ്യൂണിക്കേഷൻ വരണ്ടെന്ന് വിചാരിച്ചാൽ ഞാനത് പറയുന്നത്. തീർച്ചയായിട്ടും അവര് കലാസിപ്പാളയം അവിടെയുള്ള അവിടെയും കുറേ പ്രോബ്ലം ഉണ്ട്. അപ്പം ബിസിനസ്സിനൊക്കെ വരുന്ന ആളുകൾ, ഹോൾസെയിൽ കടകളിൽ നിന്നൊക്കെ സാധനം എടുക്കാൻ വരുന്ന ആളുകൾ
പേഴ്സ് മറ്റു കാര്യങ്ങള് പണം അതെല്ലാം നന്നായിട്ട് സൂക്ഷിക്കണം. ബാഗ് തട്ടി കുറച്ച് ഓടാൻ ചോദിച്ചിട്ട് ഓട്ടോക്കാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങള് ഞാനും എന്റെ ഫ്രണ്ട്സ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കലാസിപ്പാളയം വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോക്കാരോട് ഒന്നും അറിയാത്ത പോലെ ഭാഷയൊന്നും അറിയാത്ത ആളുകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കട്രസൊക്കെ ചോദിച്ചിട്ട് ചോദിക്കും. ഇവരെന്ത് ചെയ്യുന്നറിയോ, കൊറേ കറക്കിയിട്ട് എതിലേക്കോ കൊണ്ടുവരും. എന്നിട്ട് എല്ലാ ഓട്ടോക്കാരും അല്ല, പക്ഷെ കലാസിപ്പാളയം മാർക്കറ്റിൽ നിന്ന് വന്നിറങ്ങിയിട്ട് ഒട്ടുമിക്ക ആളുകൾക്കും എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും പോക്കറ്റ് അടിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കലാസിപ്പാളയത്ത് വരുന്ന ആളുകള് പർച്ചേസിന് വരുന്ന ആളുകള് കലാസിപ്പാളയത്ത് ഇറങ്ങുക, അതിന്റെ അടുത്താണ് ചിപ്പ് കേട്ട് ബനിയൻ കേട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ പേട്ടകളും. പേട്ടകൾ എന്ന് പറഞ്ഞാൽ കെമ്പേഗൗഡ ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു ഇൻക്യുബേഷൻ സെന്റർ എന്ന് പറയാം, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇൻക്യുബേഷൻ സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മളിപ്പോ പറയുന്ന ബാംഗ്ലൂർ മാർക്കറ്റ്. അവിടെ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കലാസിപ്പാളയ മാർക്കറ്റിലാണ് ഇറങ്ങേണ്ടത്. ഇവിടെ മടിവാള വന്ന് ഇറങ്ങേണ്ട കാര്യം. അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വരണം, അറിയുന്നവരാരുമില്ല, അങ്ങനെ ഒരു രീതിയിലും വളരെ ഫ്രഷായിട്ടുള്ള പുതിയ ആളുകളായിട്ട് ബാംഗ്ലൂർ വരികയാണെങ്കിൽ കുറെ കൂടെ സേഫറായിട്ട് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലം മടിവാളയാണ്. കാരണം ധാരാളം ഹോട്ടൽസുകൾ മലയാളികളുണ്ട്, അതുപോലെ ബസ്സുകൾ വരാനും തിരിച്ചു പോകാനുള്ള ബസ്സുകൾ ധാരാളം. ആക്സസ് വൈസ് ഒരു സെന്റർ പോയിന്റ് ആണ് മടിവാള, എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ അവൈലബിൾ ബസ്സസ് ഇവിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ സജസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്ലേസസ് ആണ്. ഈ വീഡിയോ ഞാൻ പ്രധാനമായിട്ടും ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും ആളുകൾക്ക് വന്ന് ബാംഗ്ലൂരിൽ താമസിക്കും ധൈര്യമായിട്ട് താമസിക്കാൻ വേണ്ടിയാണ്. അപ്പോ ഒന്ന് കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് ചിലർക്ക് തോന്നാം, കാരണം ഇവിടെ എല്ലാവരും ഇംഗ്ലീഷാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ വഴി ചോദിക്കാനും ഇനി എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ ഇവിടെ വന്നിറങ്ങിയാൽ നാട്ടിലെ പോലെ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ധാരാളം മലയാളികളുണ്ടല്ലോ, അപ്പൊ ആരോടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിലൊക്കെ ഒരു ഒരു ധൈര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എന്റെ സെഗ്മെന്റിൽ നിന്ന് ഔട്ട് ഓഫ് ഒരു സബ്ജക്റ്റ് എടുക്കാൻ തീരുമാനിച്ചത്.